ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. അനുദിന ബൈബിൾ വായനയുടെ 217-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് വായിക്കുന്നത് രണ്ടു ദിന വൃത്താന്തം 20, 21, 22 അധ്യായങ്ങളാണ്. 20-ാം അധ്യായം: കുറേ കാലം കഴിഞ്ഞ് മൊവാബ്യരും അമോന്യരും മേയൂന്യരും ചേർന്ന് യഹോഷാഭാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഭാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ വരുന്നു. ഇതാ അവർ ഹാസോൻ താമറിൽ, അതായത് എൻഗേദിയിൽ എത്തിക്കഴിഞ്ഞു. അവൻ ഭയന്ന് കർത്താവിങ്കലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ സഹായം തേടാൻ യൂദാനിവാസികൾ ഒരുമിച്ചുകൂടി. അവർ കർത്താവിനെ അന്വേഷിച്ച് യൂദായിലെ എല്ലാ നഗരങ്ങളിലും നിന്നു വന്നു. ദേവാലയത്തിൻ്റെ മുൻപിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ച യൂദ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യഹോഷാഭാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്ഥനായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അങ്ങയോട് എതിർത്തു നിൽക്കാൻ ആർക്കു കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ തുരത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വതാവകാശമായി നൽകുകയും ചെയ്തില്ലേ? അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം, ഈതിബാധ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെ അനർത്ഥങ്ങൾ ഞങ്ങളുടെ മേൽ പതിക്കുമ്പോൾ അങ്ങയുടെ നാമം അധിവസിക്കുന്ന ഈ ആലയത്തിന് മുൻപിൽ, അങ്ങയുടെ മുൻപിൽ വന്ന് ഞങ്ങൾ ഞങ്ങളുടെ ദുരിതങ്ങളുടെ ആഴത്തിൽ നിന്ന് വിളിച്ചപേക്ഷിച്ചാൽ അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച് ഞങ്ങളെ രക്ഷിക്കും. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പോരുമ്പോൾ അങ്ങ് അനുവദിക്കായികയാൽ ആക്രമിച്ച് നശിപ്പിക്കാതെ ഒഴിവാക്കിയ അമോന്യർ, മൊവാബ്യർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർ അങ്ങ് ഞങ്ങൾക്ക് അവകാശമായി തന്ന ഈ ദേശത്തു നിന്ന് ഞങ്ങളെ തുരത്താൻ വന്നിരിക്കുന്നു. ഇതാണ് അവർ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായവിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. എന്തു ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. എങ്കിലും ഞങ്ങളങ്ങയെ അഭയം പ്രാപിക്കുന്നു. യൂദായിലെ പുരുഷന്മാരെല്ലാവരും കുട്ടികളോടും ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും കൂടെ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന ആസാഫ് വംശജനും ലേവ്യനുമായ യഹസിയേലിൻ്റെ മേൽ വന്നു. അവൻ സഖറിയായുടെയും സഖറിയ ബെനായായുടെയും ബെനായ ജയിയേലിൻ്റെയും ജയിയേൽ മത്താനിയായുടെയും മകനായിരുന്നു. യഹസിയേൽ പറഞ്ഞു, യൂദായിലും ജെറുസലേമിലും വസിക്കുന്നവരും യഹോഷാഭാത്ത് രാജാവും കേൾക്കട്ടെ. കർത്താവ് നിങ്ങളോട് അരുൾ ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. സീസ് കയറ്റം കയറി ആയിരിക്കും അവർ വരുന്നത്. യെരുവേൽ മരുഭൂമിയുടെ കിഴക്ക് താഴ്വര അവസാനിക്കുന്നിടത്ത് വച്ച് നിങ്ങൾ അവരെ നേരിടും. ഈ യുദ്ധത്തിൽ നിങ്ങൾ പൊരുതേണ്ടി വരികയില്ല. യൂദാ ജെറുസലേം നിവാസികളെ, അണിനിരന്ന് കാത്തുനിൽക്കുവിൻ. കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. നിങ്ങൾ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട. നാളെ അവർക്കെതിരെ നീങ്ങുവിൻ. കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോഷാഭാത്ത് സാഷ്ടാംഗ പ്രണാമം ചെയ്തു. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും കുമ്പിട്ട് കർത്താവിനെ വണങ്ങി. കൊഹാത്യരും കോറഹ്യരുമായ ലേവ്യർ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചു.
പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവാ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യഹോഷാഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദാ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അവിടുത്തെ പ്രവാചകന്മാരെ വിശ്വസിക്കുവിൻ, നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് സൈന്യങ്ങളുടെ മുൻപേ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചല സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവൻ ഗായകരെ നിയോഗിച്ചു. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദായെ ആക്രമിക്കാൻ വന്ന അമോന്യർ, മൊവാബ്യർ, സീർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി അവർ തുരത്തപ്പെട്ടു. അമോന്യരും മൊവാബ്യരും ഒരുമിച്ച് സീർ പർവ്വത നിവാസികളോട് പൊരുതി അവരെ നിശേഷം നശിപ്പിച്ചു. അതിനുശേഷം അമോന്യരും മൊവാബ്യരും അന്യോന്യം ആക്രമിച്ച് അവരും നശിച്ചു. യൂദാ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ നിലത്തു കിടക്കുന്നതാണ് കണ്ടത്. ആരും രക്ഷപ്പെട്ടിരുന്നില്ല. യഹോഷാഫാത്തും സൈന്യവും അവരെ കൊള്ളയടിക്കാൻ ചെന്നു. വളരെയധികം ആടുമാടുകളും ഭക്ഷണസാധനങ്ങളും വസ്ത്രങ്ങളും വിശിഷ്ട വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. ഓരോരുത്തരും ചുമക്കാവുന്നത്ര സാധനങ്ങൾ ശേഖരിച്ചു. അവരുടെ കൊള്ള 3 ദിവസം നീണ്ടു. അത്രയേറെ ഉണ്ടായിരുന്നു അത്. 4ാം ദിവസം അവർ ബറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവിടെ അവർ കർത്താവിനെ വാഴ്ത്തി. അതുകൊണ്ടാണ് അതിന് ബറാക്ക താഴ്വര എന്നു പേര് ലഭിച്ചത്. ശത്രുക്കളുടെ മേൽ കർത്താവ് നൽകിയ വിജയത്തിൽ ആഹ്ലാദിച്ചുകൊണ്ട് യൂദാ ജെറുസലേം നിവാസികൾ യഹോഷാഫാത്തിന്റെ നേതൃത്വത്തിൽ ജെറുസലേമിലേക്ക് മടങ്ങി. വീണ, കിന്നരം, കാഹളം എന്നിവയുടെ അകമ്പടിയോടെ അവർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിലെത്തി. ഇസ്രായേലിന്റെ ശത്രുക്കൾക്കെതിരെ കർത്താവ് പൊരുതി എന്നു കേട്ടപ്പോൾ ചുറ്റുമുള്ള ജനതകളെയെല്ലാം ദൈവത്തെക്കുറിച്ചുള്ള ഭയം ബാധിച്ചു. യഹോഷാഫാത്തിന്റെ ഭരണം സമാധാനപൂർണമായിരുന്നു. അവന്റെ രാജ്യത്തിനു ചുറ്റും ദൈവം സ്വസ്ഥത നൽകി. അങ്ങനെ യഹോഷാഫാത്ത് യൂദായിൽ ഭരണമാരംഭിക്കുമ്പോൾ അവന് 35 വയസ്സായിരുന്നു. അവൻ 25 വർഷം ജെറുസലേമിൽ ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബായായിരുന്നു അവന്റെ അമ്മ. അവൻ തന്റെ പിതാവായ ആസായുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന്റെ മുൻപാകെ നീതിയായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തിൽ ജനം ഹൃദയമുറപ്പിച്ചിരുന്നില്ല. യഹോഷാഫാത്തിന്റെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യാവസാനം ഹനാനിയുടെ മകനായ യേഹുവിന്റെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നു. ഒടുവിൽ യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവായ അഹസിയായുമായി സഖ്യത്തിലേർപ്പെട്ടു. അഹസിയ ദുഷ്കർമ്മിയായിരുന്നു. താർഷീഷിലേക്ക് പോകുന്നതിന് എസിയോൻ ഗേബറിൽ വച്ച് കപ്പലുകൾ നിർമ്മിച്ചത് അവരൊന്നിച്ചാണ്. മരേഷായിലെ ദോദാവാഹുവിന്റെ പുത്രൻ എലിയേസർ യഹോഷാഫാത്തിനെതിരെ പ്രവചിച്ച് പറഞ്ഞു, അഹസിയായുമായി സഖ്യം ചെയ്തതിനാൽ നീ നിർമ്മിച്ചതെല്ലാം കർത്താവ് നശിപ്പിക്കും. ആ കപ്പലുകളെല്ലാം ഉടഞ്ഞു തകർന്നു. താർഷീഷിലേക്ക് പോകാൻ അവയ്ക്കു കഴിഞ്ഞില്ല. 21ാം അധ്യായം. യഹോഷാഫാത്ത് പിതാക്കന്മാരോട് ചേർന്നു. അവരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ യഹോറാം രാജ്യഭാരമേറ്റു. യൂദാ രാജാവായിരുന്ന യഹോഷാഫാത്തിന്റെ പുത്രന്മാരായ അവന്റെ സഹോദരന്മാർ അസറിയ, യഹിയേൽ, സഖറിയ, അസറിയ, മിഖായേൽ, ഷെഫാത്തിയ. അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി. കൂടാതെ യൂദായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു. ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിനാണ് ലഭിച്ചത്.
യഹോറാം പിതാവിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണമേറ്റെടുത്തു. തന്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി. രാജാവാകുമ്പോൾ യഹോറാമിന് 32 വയസ്സായിരുന്നു. അവൻ 8 വർഷം ജെറുസലേമിൽ വാണു. ആഹാബിന്റെ മകളായിരുന്നു യഹോറാമിന്റെ ഭാര്യ. ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. അവൻ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. എങ്കിലും ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവന്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സു വന്നില്ല. ദാവീദിന്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോകുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. യഹോറാമിന്റെ കാലത്ത് ഏദോമ്യർ യൂദാ മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചു. യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടുകൂടെ അവർക്കെതിരെ ചെന്നു. തങ്ങളെ വളഞ്ഞ ഏദോമ്യരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചു. ഏദോമ്യർ എന്നും യൂദായുടെ ആധിപത്യത്തെ എതിർത്തു കഴിയുന്നു. അക്കാലത്ത് ലിബ്നയും അവന്റെ ഭരണത്തെ എതിർത്തു. അവൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവൻ യൂദാമലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു. യൂദായെ വഴിതെറ്റിച്ചു. എലിയ പ്രവാചകന്റെ ഒരു കത്ത് അവന് ലഭിച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, നീ നിന്റെ പിതാവായ യഹോഷാഫാത്തിന്റെയോ യൂദാ രാജാവായ ആസായുടെയോ മാതൃക പിഞ്ചെന്നില്ല, മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു. ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂദായെയും ജെറുസലേം നിവാസികളെയും അവിശ്വസ്തതയിലേക്ക് നയിച്ചു. പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠരായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു. ഇതാ, കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകകളുടെയും മേൽ മഹാമാരി വരുത്തും. നിനക്ക് കുടലിൽ ഒരു കഠിന രോഗമുണ്ടാകും. അത് അനുദിനം വർദ്ധിച്ച് കുടൽ പുറത്തു വരും. എത്യോപ്യരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്തീനിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കി. അവർ യൂദായെ ആക്രമിച്ചു. രാജകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കി. രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കി. ഇളയ പുത്രനായ യഹോവാഹാസ് അല്ലാതെ ആരും അവശേഷിച്ചില്ല. ഇതിനുശേഷം കർത്താവ് അവൻ്റെ കുടലിൽ ഒരു തീരാവ്യാധി വരുത്തി. 2 വർഷം കഴിഞ്ഞ് രോഗം മൂർച്ഛിച്ച് കുടൽ പുറത്തു വന്നു. കഠിനവേദനയിൽ അവൻ മരിച്ചു. അവൻ്റെ പിതാക്കന്മാർക്ക് വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല. ഭരണമേൽക്കുമ്പോൾ അവന് 32 വയസ്സായിരുന്നു. 8 വർഷം ജെറുസലേമിൽ വാണു. അവൻ്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല. അവന് ദാവീദിൻ്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല. 22-ാം അധ്യായം. അറബികളോട് കൂടി വന്ന അക്രമിസംഘം യഹോറാമിൻ്റെ മൂത്ത മക്കളെയെല്ലാം വധിച്ചതിനാൽ ജെറുസലേം നിവാസികൾ ഇളയ മകനായ അഹസിയായ രാജാവായി വാഴിച്ചു. അങ്ങനെ യഹോറാമിൻ്റെ മകൻ അഹസിയ യൂദായിൽ ഭരണം നടത്തി. ഭരണമേറ്റപ്പോൾ അഹസിയായ്ക്ക് 42 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 1 വർഷം ഭരിച്ചു. ഇസ്രായേൽ രാജാവായ ഓമ്രിയുടെ പൗത്രി അത്താലിയ ആയിരുന്നു അവൻ്റെ അമ്മ. മാതാവിൻ്റെ ദുഷ്പ്രേരണ നിമിത്തം അഹസിയ അഹാബ് ഭവനത്തിൻ്റെ മാർഗത്തിൽ ചരിച്ചു. അഹാബ് ഭവനത്തെ പോലെ കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെ മരണത്തിനു ശേഷം അഹാബിൻ്റെ ഭവനത്തിൽപ്പെട്ടവരായിരുന്നു അവൻ്റെ ആലോചനക്കാർ. അത് അവൻ്റെ അധപ്പതനത്തിനു കാരണമായി. അവരുടെ ഉപദേശമനുസരിച്ച് അവൻ ഇസ്രായേൽ രാജാവും അഹാബിൻ്റെ മകനുമായ യോറാമിനോടുകൂടെ റാമോത്ത് ഗിലയാദിൽ സിറിയ രാജാവായ
ഹസായേലിനോട് യുദ്ധം ചെയ്യാൻ പോയി. സിറിയാക്കാർ യോറാമിനെ മുറിവേൽപ്പിച്ചു. റാമയിൽ വച്ച് സിറിയ രാജാവായ ഹസായേലുമായുള്ള യുദ്ധത്തിൽ ഏറ്റ മുറിവുകൾ ചികിത്സിക്കാൻ യോറാം ജിസ്രയേലിലേക്ക് മടങ്ങി. യൂദാ രാജാവായ യഹോറാമിൻ്റെ മകൻ അഹസിയ ആഹാബിൻ്റെ മകൻ യോറാം കിടപ്പായതിനാൽ അവനെ സന്ദർശിക്കാൻ ജിസ്രയേലിലെത്തി. യോറാമിനെ സന്ദർശിക്കാൻ പോയത് അഹസിയായുടെ പതനത്തിന് കാരണമാകണമെന്ന് കർത്താവ് നിശ്ചയിച്ചിരുന്നു. അവിടെ വച്ച് നിംഷിയുടെ മകനും ആഹാബ് ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവ് അഭിഷേകം ചെയ്തിരുന്നവനുമായ യേഹുവിനെ നേരിടാൻ യോറാമിനോടൊത്ത് അവർ പോയി. ആഹാബ് ഭവനത്തിനെതിരെ ശിക്ഷാവിധി നടത്തുമ്പോൾ യേഹു യൂദാപ്രവാചകന്മാരെയും അഹസിയായുടെ ചാർച്ചക്കാരായ രാജസേവകന്മാരെയും കണ്ടുമുട്ടി. അവൻ അവരെ വധിച്ചു. സമരിയായിൽ ഓടിയൊളിച്ച അഹസിയായെ അവർ തിരിഞ്ഞു പിടിച്ച് യേഹുവിൻ്റെ മുൻപിൽ കൊണ്ടുവന്ന് വധിച്ചു. പൂർണ്ണഹൃദയത്തോടെ കർത്താവിനെ പിൻചെന്ന യഹോഷാഭാത്തിൻ്റെ പൗത്രനാണ് എന്നതിൻ്റെ പേരിൽ അവർ അവനെ സംസ്കരിച്ചു. രാജ്യം ഭരിക്കാൻ കഴിവുള്ള ആരും അഹസിയ കുടുംബത്തിൽ അവശേഷിച്ചില്ല. പുത്രൻ മരിച്ചെന്നറിഞ്ഞപ്പോൾ അഹസിയായുടെ മാതാവ് അത്താലിയ യൂദാ രാജകുടുംബത്തിൽപ്പെട്ട സകലരെയും വധിച്ചു. എന്നാൽ രാജകുമാരിയായ യഹോഷാബെയാദ് കൊല്ലപ്പെടാൻ പോകുന്ന രാജകുമാരന്മാരുടെ ഇടയിൽ നിന്ന് അഹസിയായുടെ മകൻ യോവാഷിനെ എടുത്ത് ആയയോടൊപ്പം ഒരു ശയനമുറിയിൽ ഒളിപ്പിച്ചു. യഹോറാം രാജാവിൻ്റെ മകളും അഹസിയായുടെ സഹോദരിയും യഹോയാ പുരോഹിതന്റെ ഭാര്യയും ആയ യഹോഷാബെയാദ് യോവാഷിനെ ഒളിപ്പിച്ചതുകൊണ്ട് അത്താലിയായ്ക്ക് അവനെ വധിക്കാൻ കഴിഞ്ഞില്ല. ആറു വർഷം അവൻ അവരോടുകൂടെ ദേവാലയത്തിൽ ഒളിവിൽ കഴിഞ്ഞു. ആ സമയം അത്താലിയ രാജ്യം ഭരിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു.